ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. അങ്ങനെ മോദിയെ സ്തുതിച്ചതിൻ്റെ പേരിൽ അബ്ദുല്ല കുട്ടിയെ കോൺഗ്രസ് പുറത്താക്കി. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. പണ്ട് CPIM ഇരുന്ന് മോദി സ്തുതി നടത്തിയപ്പോൾ പുറത്തായ അബ്ദുല്ല കുട്ടിയെ രണ്ട് കൈയും നീട്ടി അന്ന് കോൺഗ്രസ് സ്വീകരിച്ചു. അന്ന് ഈ മോദി സ്ഥിതിയൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. കോൺഗ്രസ്സിലെടുത്തു എന്ന് മാത്രമല്ല, വാരിക്കോരി പദവികൾ കൊടുക്കുകയും ചെയ്തു. ശത്രു പാർട്ടിയിൽ നിന്ന് വന്ന ആളല്ലേ, അപ്പോൾ സൽക്കരിക്കണമല്ലോ. അന്ന് അങ്ങനെ പാലും പഴവും ഒഴുക്കിയ കോൺഗ്രസ്സിന് ഈ 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. ഉൾനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാരവളപ്പിൻ, ഈ ടെറിട്ടറിയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞത് വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ഒരു മര്യാദക്ക് മറ്റു ചിലരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം നോട്ടീസ് അയക്കുന്നു എന്നായിരുന്നു KPCC പ്രസിഡന്റിന്റെ ആദ്യത്തെ പ്രതികരണം. പിന്നീട് വീക്ഷണം കുറ്റപത്രം തയ്യാറാക്കി ആദ്യമേ വിധി പ്രസ്താവിച്ചു. പാർട്ടിയുടെ മുഖപത്രമാണ്. പിന്നെ പാർട്ടിയിലെ മഹാനായ നേതാവ് ജീവിതത്തിൽ ഒരിക്കലും വിവാദങ്ങൾ ഉണ്ടാക്കാറില്ല, പാർട്ടിക്ക് വേണ്ടി മാത്രമേ നോക്കിലും വാക്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന VM സുധീരനും വളരെ ആക്ഷേപകരമായിട്ട് എന്നെ അപമാനിച്ചു. അതുകൊണ്ട് ഈ നടപടി പ്രതീക്ഷിച്ചതാണെങ്കിലും വളരെ വിഷമവും പ്രയാസമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനാണ് ശരിയെന്ന് കാലം തെളിയിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വികസനത്തെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാട് അന്നും ഇന്നും ഒന്നാണ്. ഞാൻ എന്താ പറഞ്ഞത്, കേരളത്തിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല. ഇവിടെ ഹർത്താൽ, ബന്ദ്, സമരങ്ങള്, ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ നടത്താൻ സാധിക്കുന്നില്ല, ഇവിടെ 4 വരി പാതി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുന്നു. സാമാന്യമായ ബോധവും വിവരവും ഈ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരീ കുട്ടിയെ പാർട്ടിയിലെടുക്കുമായിരുന്നോ? ഒരിക്കൽ മതിൽ ചാടിയ ആളെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. എന്നാൽ അവർ ചിന്തിക്കണ്ടേ, ഈ കുട്ടി ഇനിയും വേലി ചാടുമെന്ന്. ഇപ്പൊ ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്തായി. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, KPCC പ്രസിഡന്റ് എനിക്ക് തന്നിട്ടുള്ള വിശദീകരണ നോട്ടീസ് പറയുന്നു നിങ്ങൾ മുമ്പും ഗുജറാത്ത് മോഡൽ പ്രശംസ നടത്തിയ ആളാണ്. പക്ഷെ മുല്ലപ്പള്ളി, നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ? നമ്മൾ ആ വിഷയം എന്തെങ്കിലും എന്നെ പേരിൽ ഉന്നയിച്ചിട്ടുണ്ടോ? എന്നാൽ പറയാം ഒരു രഹസ്യം, ഞാൻ കണ്ണൂർ ബൈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ആസഫലിയും KS സുധാകരനും തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ പറഞ്ഞു, അബ്ദുള്ളക്കുട്ടി ഗുജറാത്ത് മോഡൽ പ്രസംഗം നിങ്ങൾ പൊതുജനങ്ങളോട് മാപ്പ് വരണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോറ്റു. അന്ന് അവരോട് ഞാൻ പറഞ്ഞത് എന്താണ്, തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടത്തിലും എന്റെ നിലപാട് തിരുത്താൻ സാധിക്കില്ല. അല്ല, ശരിക്കും എന്താ ഈ അബ്ദുള്ളക്കുട്ടി ചെയ്ത തെറ്റ്? കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുട്ടിക്ക് പണ്ടേ അങ്ങ് കാവ്യയോടാണ് താല്പര്യം എന്ന് മനസ്സിലാകാത്ത കോൺഗ്രസ്സുകാരാണ് തെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ നാട്ടിൽ ചാണകം ഉണക്കി കത്തിക്കുന്ന, വിറക് ചുള്ളി ശേഖരിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഗ്യാസ് സൗജന്യമായി നൽകി. ഇവിടെ രത്തൻ ടാറ്റയ്ക്കും മുകേഷ് അംബാനിക്കും അബ്ദുള്ള കുട്ടിക്കും എല്ലാം ഗ്യാസ് സബ്സിഡി ആയിരുന്നു. അങ്ങനെ ഒരു സബ്സിഡിന്റെ ആവശ്യമുണ്ടോ? ഗ്യാസ് സബ്സിഡി ആ തെറ്റ് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞതിന് എന്നെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി പടിയടച്ച പെണ്ണം വെച്ച് നിങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത്, വികാരപരമായിട്ട് തീരുമാനമാണ്. എന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാഞ്ഞിട്ടല്ലേ? വിവേകം ഒട്ടുമില്ലാത്ത ഒരു തീരുമാനമാണ് എന്ന് കാലം തെളിയിക്കും. വികസനത്തെ സംബന്ധിച്ച് ഞാൻ എടുത്തുള്ള സമീപനം, ആ സമീപനത്തിൽ നിന്ന് എനിക്ക് മാറി ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്, എന്റേലല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. കേരളത്തിൽ അധികാരക്കുതിയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അത് അബ്ദുല്ലക്കുട്ടി മാത്രമാണത്രേ. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, കുട്ടി തന്നെയാണ്. അധികാരക്കുതിയില്ല, പാർട്ടിക്കാർ അബ്ദുല്ലക്കുട്ടിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ എന്നെ അധികാരമോഹി എന്ന് പറയുന്നു. അധികാരമോഹമുള്ള ഒരാൾ കണ്ണൂരിലെ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ ആരെങ്കിലും കോൺഗ്രസ് ചേരുമോ? എന്നോട് ഒരു പഴയ എൻ്റെ കൊളീഗ് പാർലമെന്റ് മെമ്പർ, പണ്ട് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ച ആളെന്താ പറഞ്ഞതെന്നറിയോ, നീ എന്തിനാ കോൺഗ്രസ് ചേരുന്നത്? അവിടെ KC ജോസഫും KS സുധാകരനും
മരിക്കുന്ന കാലത്തോളം എനിക്ക് ഒരു സീറ്റും കിട്ടത്തില്ല. ഞാൻ അങ്ങനെ സീറ്റ് കണ്ടിട്ടല്ല അവിടെ തന്നത്. അവിടെ 3 MPs, 8 MLAs, CPM ആയിരുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് കോൺഗ്രസിൽ ചേർന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ല. അല്ലെങ്കിലും അബ്ദുല്ലക്കുട്ടിയെ സമ്മതിക്കണം. പാരവെപ്പും കുതികാൽ വെട്ടും ഒക്കെ നിറഞ്ഞ കോൺഗ്രസിൽ ചേർന്ന് ഇത്രയും പദവികൾ സ്വന്തമാക്കിയില്ലേ? പക്ഷേ മുൻപത്തെ പോലെ ഇപ്പോൾ ഒരു താല്പര്യം കോൺഗ്രസ്സുകാർക്കില്ല. മനുഷ്യനല്ലേ, ജീവിച്ചല്ലേ പറ്റൂ. വക്കീൽ പണി പയറ്റി നോക്കി. ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം കാലുമാറുന്ന ഒരാൾക്ക് നാട്ടുകാർ കേസ് കൊടുക്കുമോ? എപ്പോഴാണ് കുട്ടി പ്രതിഭാഗത്തിൻ്റെ ഒപ്പം ചേരുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ സ്കോപ്പ് എല്ലാം പോയിരിക്കുമ്പോഴാണ് ജീവിക്കാൻ വേണ്ടി BJPയിൽ ചേരാൻ വരെ റെഡിയാകാമെന്ന് കുട്ടിക്ക് തോന്നിയത്. അല്ല, നിങ്ങൾക്കറിയാം എനിക്ക് പൊതുപ്രവർത്തനം മാത്രമേ വശമുള്ളൂ. വയസ്സുകാലത്ത് വക്കീൽ പണിക്ക് പോയിട്ട് കേസൊന്നും കിട്ടുന്നില്ല. പൊതുപ്രവർത്തനം മാത്രമേ എനിക്കറിയൂ. നിങ്ങൾ നോക്ക്, 10 കൊല്ലം കോൺഗ്രസിൽ ഞാൻ പ്രവർത്തിച്ചു. ആ 10 കൊല്ലം MLA ഞാൻ ആരുടെയും പെട്ടി തൂക്കിയിട്ടോ കാല് പിടിച്ചിട്ടിരുന്നല്ല MLA സ്ഥാനം എനിക്ക് കിട്ടിയത്. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടു തന്നതാണ്. ഞാനത് പറഞ്ഞു. വിഷമത്തോടെയാണെങ്കിലും നമ്മുടെ പിള്ളസാറിന് കുട്ടിയെ സ്വാഗതം ചെയ്യേണ്ട ഗതികേടായി. അല്ലെങ്കിലേ തമ്മിൽ തല്ലാണ് BJPയിൽ. ഇനി അബ്ദുല്ലക്കുട്ടി കൂടി വന്നാൽ ഭേഷായി. തീർച്ചയായും നരേന്ദ്രമോദി വിരുദ്ധ വികാരം ക്ലൈമാക്സിലെത്തിച്ച കേരളത്തിൽ അത് ആന്റി ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്നുള്ളത് സത്യത്തിന്റെ വിജയമാണ്. ദേശീയ ധാരയ്ക്കനുസരിച്ച് കേരള രാഷ്ട്രീയവും മാറുന്നു, അല്ല കേരളത്തിലെ ജനങ്ങളും ചിന്തിക്കുന്നു എന്നതിന്റെ സൂചനയായും ഞാൻ അതിനെ കാണുക. നരേന്ദ്രമോദിയാണ് യഥാർത്ഥ വികസന നായകൻ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒട്ടേറെ ആളുകൾ രണ്ട് മുന്നണികളിലുമുണ്ട്. അവരൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, നിജസ്ഥിതി മനസ്സിലാക്കി, മലയാളികൾക്കിടയിൽ നിന്നുണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തിന്റെ പ്രതീകമായി ഞാൻ അബ്ദുല്ലക്കുട്ടിയുടെ നരേന്ദ്രമോദിക്ക് അനുകൂലമായ നിലപാടിനെ കാണുന്നു. എന്തായാലും അബ്ദുല്ലക്കുട്ടിയെ പുറത്താക്കിയതോടെ കണ്ണൂരിലെ കോൺഗ്രസ് രക്ഷപ്പെടുമോ? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഈ ബാധയെ BJPക്കാർ സന്തോഷത്തോടെ സ്വീകരിക്കുമോ? അല്ല, എടുക്കുമെന്നുള്ളതിനെ പറ്റി അദ്ദേഹം, ഞങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും, പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരെ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പൊയ്ക്കൊള്ളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. അല്ല, അത് അന്നേരം വരട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, അങ്ങനെ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം. വളരുംതോറും പിളരുന്ന പാർട്ടി എന്നായിരുന്നു പണ്ട് കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വളർച്ചയാണെങ്കിൽ കീഴ്പോട്ടാണ്, പിളർപ്പിനാണെങ്കിൽ പാർട്ടികൾ മുട്ടി നിൽക്കുകയുമാണ്. കേരള കോൺഗ്രസിൽ ജോസ് മോനും ജോസഫും തമ്മിലുള്ള സ്ഥാനതർക്കം റോഡിലാണ് ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത്. പരസ്പരം നേതാക്കളുടെ കോലം കത്തിക്കലാണ് ഇപ്പോഴത്തെ കലാപരിപാടി. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. ജോസഫിന്റെ കോലം ജോസ് മോൻ വിഭാഗക്കാർ കത്തിക്കുമ്പോൾ അപ്പുറത്ത് ജോസ് മോന്റെ കോലം ജോസഫുകാരും കത്തിച്ചു. ഒട്ടും കുറയാൻ പാടില്ലല്ലോ.
ജോസ്മോനും ജോസഫും ഇങ്ങനെ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നത് കണ്ടിട്ട് ചങ്ക് തകർന്ന് നിൽക്കുകയാണ് നമ്മുടെ യൂത്ത് ഫ്രണ്ടുകാർ, പ്രത്യേകിച്ച് ആ സജി മഞ്ഞക്കടമ്പിൽ. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് തെരുവിലേക്ക് വലിച്ചെടുക്കരുത്. പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ കോലം, ഒരു നേതാവിൻ്റെയും കോലം കത്തിക്കുക എന്നുള്ളത് നമുക്ക് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പൊതുജന മധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. വലിയ അഞ്ഞൂറാനാണ് പോലും അഞ്ഞൂറാൻ, ഇപ്പൊ എവിടെ പോയി അഞ്ഞൂറാന്റെ അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് അഞ്ഞൂറാന്റെ മക്കളുടെ വിധിയെങ്കിൽ അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. ചില തെറ്റിദ്ധാരണ ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് മനസ്സിലാകുന്നത്. കത്ത് കൊടുത്തോ കൊടുത്തില്ലയോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. കത്ത് കൊടുത്തോ കൊടുത്തില്ലയോ എന്ന് പറയേണ്ട ഒന്നെങ്കിൽ ജോയ് ഇബ്രാഹിം സാർ ഇതുവരെ പറഞ്ഞില്ല, കത്ത് കൊടുത്തു അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ കത്തിന്റെ പേരിലൊരു തർക്കം ഉണ്ടാക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. ആരോ പറഞ്ഞു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു പത്രസമ്മേളനം എം എൽ എയുടെ നേരത്തെ നടന്നു. അത് പിന്നെ അത് കയറി പിടിച്ച് അടുത്ത വാർത്താ സമ്മേളനങ്ങളിലേക്ക് പോയി. ഇതാണ് പ്രശ്നം. ഇന്നലെ പി ജോസഫ് സാർ അദ്ദേഹം പറഞ്ഞു കത്ത് കൊടുത്തു എന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കത്തിൽ കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പാർട്ടി ഇനി പരിശോധിക്കട്ടെ. എപ്പോഴും വഴക്കുണ്ടാക്കുന്ന രണ്ട് മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ഫലമായ അഭിപ്രായം. അത് തന്നെ മാണിസാർ ആയി അല്ലെങ്കിൽ ലയനം അല്ലെങ്കിൽ യോജിപ്പ് കേരള കോൺഗ്രസ് യോജിപ്പ് ആഗ്രഹിച്ചു. അദ്ദേഹം നടപ്പാക്കിയ യോജിപ്പ് അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ആരും ശ്രമിച്ചാലും അതിനെ ശക്തമായി കേരള യൂത്ത് ഫ്രണ്ട് എതിർക്കും. എനിക്കൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളൂ, എന്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു മാണിസാർ എൻ്റെ ആഗ്രഹം ആയിരുന്ന കേരള കോൺഗ്രസ് ലയനം അത് പൂർണ്ണമായി നിലനിർത്തുവാനും കൂടുതൽ കേരള കോൺഗ്രസ്സുകളെ ഭിന്നിച്ച് നിൽക്കുന്ന കേരള കോൺഗ്രസ്സുകളെ ഈ നമ്മുടെ അല്ല കേരള കോൺഗ്രസ് എമ്മിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ആ ശ്രമത്തിനോടൊപ്പം എല്ലാവരും നിൽക്കണം. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താ നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? ജോസഫ് സാർ എന്തായാലും ഉറച്ചു തന്നെയാണ്. ഇതുവരെ ഒരവസരമില്ലാതെ മൂലക്കിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് അവസരം ഒത്തുകിട്ടിയത്. അപ്പൊ പിന്നെ ഒരു കളി കളിക്കാതെ എങ്ങനെ? നല്ല ഒന്നാം തരം രാഷ്ട്രീയ കളി. പന്ത് മുഴുവനും ഇപ്പോൾ ജോസഫ് സാറിന്റെ കോർട്ടിലാണ്. പാർട്ടി ചെയർമാൻ തെരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റി വിളിച്ചുകൂട്ടി നടത്തിയിട്ടുള്ള എങ്ങനെയാ? താഴേക്കിടയിലുള്ള കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കി അവിടെ ഒരു പാനൽ അവതരിപ്പിക്കുകയാണ്. മോൺസ് ഇപ്പോ ന്യൂസിലൻഡിലാണ്, അത് അഞ്ചാം തീയതി വരും. അഞ്ചാം തീയതിക്കും ഒമ്പതാം തീയതിക്കും ഇടയ്ക്ക് ഈ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ വിളിച്ചു ചേർക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു സന്ദർഭമാണ്, മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല, അതൊരു രാഷ്ട്രീയ സസ്പെൻസ് ആയിക്കട്ടെ. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്കിലാണ്. നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ്? പേറ്റന്റ് ട്രാവസ്റ്റി ഓഫ് ട്രൂത്ത് എന്ന് പോലെ പറയാറുണ്ട്. സത്യത്തെ വേണമെങ്കിൽ വളച്ചൊടിക്കാം, അത് മനഃപൂർവ്വമായിരിക്കണമെന്നില്ല, തെറ്റിദ്ധാരണകൊണ്ടാകാം. പിന്നെ സ്പീക്കർക്ക് ഇതാണ് ഭരണഘടന കൂട്ടിയത്, നമ്മുടെ റോഷി അഗസ്റ്റിൻ ഭരണഘടന 25 അതെന്താണെന്ന് ചോദിച്ചാൽ 22 ഇലക്ഷൻ കഴിഞ്ഞാൽ പാർട്ടി ചെയർമാൻ മെമ്പേഴ്സിനെ എം എൽ എമാരെ വിളിച്ച് ചേർത്ത് പാർലമെൻ്ററി പാർട്ടി ലീഡർ ഡെപ്യൂട്ടി ലീഡർ ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കണം. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം, എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്ന് ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. ജോസ്മോൻ ഇങ്ങനെ കിടന്ന് നിലവിളിക്കാമെന്നേ ഉള്ളൂ. ജോസ്മോന്റെ സ്വന്തം മാണി കോൺഗ്രസ് തിരിച്ചു കിട്ടണമെങ്കിൽ ജോസഫ് സാറ് വിചാരിക്കണം. ജോസഫ് സാറ് മീറ്റിംഗ് വിളിച്ചാലേ അത് നടക്കൂ. പ്രധാനമായും ഞാൻ പറഞ്ഞല്ലോ, ജോജിപ്പോടുകൂടി ഒരുമയോടുകൂടി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ ഒരു വഴി എന്നുള്ളത് വളരെ ജനാധിപത്യപരമായി അതാത് കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റികൾ, ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. ആ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടി ജനാധിപത്യപരമായി തീരുമാനങ്ങളെടുക്കുക, അതല്ലേ ഏറ്റവും പ്രധാനം. എൻ്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അവനെ പുറത്താക്കി, നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. നമ്മുടെ സെൻകുമാർ സാറ് ഇപ്പോ ആധ്യാത്മിക ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. സാധാരണ നേതാക്കൾക്കൊന്നും ഇപ്പോൾ വലിയ സ്കോപ്പില്ല. നാലാള് ശ്രദ്ധിക്കണമെങ്കിൽ
വല്ല സാക്ഷി മഹാരാജിനെയോ വിപ്ലവ് കുമാർ ദേവിനെയോ സാധ്വി പ്രാജിയെ പോലെയൊക്കെ സംസാരിക്കണം, പുരാണം പറയണം എന്നർത്ഥം. ആ ലൈനിലാണ് ഇപ്പോൾ സെൻകുമാർ സാറിൻ്റെ കാര്യങ്ങൾ. ആദ്യത്തെ ജേർണലിസ്റ്റ് നാരദനായിരുന്നു എന്നാണ് ഇന്നത്തെ പ്രധാന വാചകം. മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ നാരദൻ്റെ കാര്യം പറഞ്ഞു, ഫസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറയാം യോഗ്യതയുള്ള ദേവർഷിയായി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വിവിധ ജന്മങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ചെറുപ്പത്തിൽ ഇപ്പോഴും സാമാന്യ ആൾക്കാരൊക്കെ പറയുക, നീ ഒരു നാരദൻ്റെ റോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏഷണി കൂട്ടരുത് എന്നാണ്. സാമാന്യേനെ നമുക്ക് പെട്ടെന്ന് തോന്നുക നാരദൻ ഏഷണി കൂട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, പലപ്പോഴും അറ്റ്ലീസ്റ്റ് പ്രാഥമികമായിട്ടെങ്കിലും വലിയൊരു ഭാഗവും ഇന്ദ്രനും അദ്ദേഹത്തിൻ്റെ കസേരയുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ പോലെ തന്നെ. ഈ നാരദന്മാർ ഇന്നത്തെ കാലത്തും ഉണ്ടത്രേ, പണ്ടത്തെ നാരദന്റെ അതേ ടെക്നിക്കുമായി നടക്കുന്നവർ. തൻ്റെ കസേര ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്തെങ്കിലും സൂത്രമൊപ്പിക്കും. അതിൽ അവസാനം ഇന്ദ്രൻ തന്നെ കെണിയിലാകും. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന പല കാര്യങ്ങളുമാണ്. ശരിക്കു പറഞ്ഞാൽ ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുന്നതിനായിട്ട് അതിനുവേണ്ടി വലിയ പ്രയത്നം നടത്തി. അവസാനം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ട് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാർ ശിവന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അതൊരു വരത്തിന് വേണ്ടിയിട്ടായിരുന്നു. ശിവനും പാർവതിയും ഒന്നു ചേർന്ന് അതിൽ നിന്നൊരു കുട്ടി ഉണ്ടാകരുത്, കാരണം പെട്ടെന്ന് ദേവേന്ദ്രനോട് ആരോ പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ദേവേന്ദ്രന്റെ ഇന്ദ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. അങ്ങനെ ശിവൻ വരം കൊടുത്തുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ ഈ അവരുടെ കുട്ടിയായിട്ടല്ല, ശരിക്ക് ശിവന്റെയും പാർവതിയെയും ധൂളികളിൽ നിന്നുണ്ടാകുന്ന മകനാണ് ആറുമുഖൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. നാല് ആധ്യാത്മികം പറഞ്ഞ ആളുകളെ വീഴ്ത്താമെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ സമ്മതിക്കണ്ടേ? പൂരെ തെറിയല്ലേ ഫലം. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലെത്തിയപ്പോൾ എന്തും എഴുതാവുന്ന, ഞാൻ വാസ്തവത്തിൽ ഒരു ഫേസ്ബുക്ക് എൻ്റെതായിട്ട് തുടങ്ങിയിട്ടില്ല, എൻ്റെ പേരിൽ ഒന്ന് രണ്ട് പേര് ഫേസ്ബുക്ക് നടത്തുന്നുണ്ട്. അതിൽ ഒരാൾ എൻ്റെ സമ്മതത്തോടു കൂടിയെന്ന് അടുത്ത കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഈ കരിദിനം ആചരിക്കുന്നു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജി അധികാരം ഏറ്റെടുക്കുന്ന ദിവസം, അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ, കാരണം അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ദീപം തെളിച്ച് പ്രകാശോത്മകമാക്കണം, അതിനൊരു ചെറിയ ക്യാമ്പയിൻ തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ ആ പേജിൽ കൂടെ വായിച്ചു പോവുകയായിരുന്നു, പല അഭിപ്രായങ്ങളുണ്ട്, പച്ചത്തെറി എഴുതി വച്ചിരിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നിയത്, പിന്നെ ചില വലിയ വിവരമുണ്ടെന്ന് ധരിക്കുന്ന, ഞങ്ങളുടെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ പ്രധാന പണി എന്താണെന്ന് ഇതാണ്, മനുഷ്യനെയാണെന്ന് മാത്രം. അപ്പോൾ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതി വച്ചിട്ടുണ്ട്. ദാ സെൻകുമാർ സാർ മൊഴിയുന്ന ഈ കഥ കൂടി കേട്ടാൽ എല്ലാം ക്ലിയർ ആകും. അതിനൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ നാട് തൃശ്ശൂർ. അപ്പോൾ അവിടെ തൃശ്ശൂർ ഞങ്ങളുടെ ഭാഗത്ത് മാപ്പിള എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയാണ് കേട്ടോ, മുസ്ലിമല്ല. ഒരു നമ്പൂതിരിയും തമ്മിൽ ഇത് ജാതിയൊന്നും ഇതൊന്നും ഇതൊക്കെ അന്നത്തെ കഥയ്ക്ക് വേണ്ടി പറയുന്നത്, ഞാൻ ഇപ്പോഴത്തെ ഇതിലേക്ക് വേണ്ടി അതിൽ ഞാരും ഡ്രാഗ് ചെയ്തിട്ട് ജാതി പറഞ്ഞൊന്ന് പറയല്ലേ, ഇത് അന്നത്തെ കഥയുടെയാണ്. ഇവർ തമ്മിലൊരു ചെറിയ വഴക്കുണ്ടായി. അപ്പോൾ ഈ ഇദ്ദേഹം ശരിക്ക് തെറി പറഞ്ഞു നമ്പൂതിരിയെ. അങ്ങനെ നമ്പൂതിരി തിരിച്ചു പറഞ്ഞത് പപ്പടം പഴം പായസം എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു പോയപ്പോൾ അവിടെ ഇത് കേട്ട് നിന്നിരുന്ന ഒരാൾ ഈ നമ്പൂരിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇത്രയധികം തെറി പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എന്താ അദ്ദേഹത്തിനെ പപ്പടം പഴം പായസം എന്നൊക്കെ വിളിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാൾ എന്തൊക്കെ കഴിക്കുന്നോ അതിൻ്റെ പേരൊക്കെ അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്തൊക്കെ കഴിക്കുന്നോ അതിൻ്റെ പേരൊക്കെ ഞാനും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ തീരുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.